കശ്മീരിനുള്ള പ്രത്യേക പദവി ഇന്ത്യ റദ്ദാക്കിയതിനു ശേഷം നിരവധി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലാണ് പാകിസ്ഥാൻ പരിദേവനവുമായി എത്തിയത്. പക്ഷേ ആട്ടിയിറക്കുകയായിരുന്നു ഈ ഭീകരവാദ രാഷ്ട്രത്തിലെ ലോകരാജ്യങ്ങൾ ഓരോന്നും. ഭീകരവാദത്തെ പാലൂട്ടുന്ന പാകിസ്ഥാനിൽ നിന്നുള്ളവരെ കാണുന്നത് തന്നെ ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ ചതുർത്തിയാണ്. കശ്മീർ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നാണം കിട്ടിയത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും മന്ത്രിമാരുമാണ്. ലോകരാജ്യങ്ങളുടെ മുന്നിൽ പരിദേവനവുമായി എത്തിയ ഇമ്രാൻഖാന്റെ മടക്കയാത്ര കണ്ണീരും കയ്യോടെയുമായിരുന്നു. എല്ലാ യാത്രകളും പരാജയപ്പെടുമ്പോൾ വാചക കസരത്തിലൂടെ ആ വിഷയം തീർക്കുകയാണ് പാകിസ്ഥാനി ഭരണാധികാരികളുടെ ഒരു വിനോദം. പൊതുയോഗങ്ങളിലും അല്ലാതെയും പാക് മന്ത്രിമാരും ഇമ്രാൻഖാനുമെല്ലാം ഇത് മുറയ്ക്ക് നടത്തുന്നുമുണ്ട്. ഭരണത്തിൽ പൂർണ്ണ പരാജയമായതോടെ ഇമ്രാൻഖാനെതിരെ വ്യാപക വിമർശനമാണ് പാകിസ്ഥാനിലുണ്ടാവുന്നത്. ഇമ്രാൻ പാകിസ്ഥാൻ കണ്ടതിൽ ഏറ്റവും മോശം പ്രധാനമന്ത്രിയാണെന്നാണ് ആക്ഷേപം. ബിലാവൽ ഭൂട്ടോയും മറിയം നവാസും എല്ലാം ഇമ്രാൻഖാനെ വിമർശിക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. പാകിസ്ഥാൻ സാമ്പത്തിക ഘടന തകർന്ന ധാരണക്കല്ലെടുത്തിട്ടും ഇമ്രാൻ യുദ്ധ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ്. സാധാരണ ജനങ്ങൾ പട്ടിണിയും പരിവട്ടവുമായി കഴിയുമ്പോഴാണ് ഈ ദുരവസ്ഥ. ഡെങ്കിപ്പനിയും എയ്ഡ്സും എല്ലാം പാകിസ്ഥാനിൽ പടർന്നു പിടിക്കുന്നതായാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പോലും രൂക്ഷമായ ക്ഷാമമാണ് പാകിസ്ഥാനിൽ നേരിടുന്നത്. ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഇന്ത്യ മനസ്സലിഞ്ഞ പാകിസ്ഥാന് ജീവൻ രക്ഷാ മരുന്നുകൾ കയറ്റുമതി ചെയ്ത് കൊടുത്തിരുന്നു. നന്ദി ഉണ്ടാകണമെന്ന് പ്രതീക്ഷയല്ല ഇത് ചെയ്തതെങ്കിലും അത് ലോകരാജ്യങ്ങളിൽ തന്നെ പരക്കെ പ്രശംസിച്ചിരുന്നു. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് വീണ്ടും തിരിച്ചടി ലഭിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കശ്മീർ വിഷയം മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ പാക് വിദേശകാര്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ വ്യക്തമാക്കി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കശ്മീരിനെ കുറിച്ച് സൗദി അറേബ്യയിലെയും UAEയിലെയും വിദേശകാര്യമന്ത്രിമാരിൽ നിന്നും അഭിപ്രായം തേടിയിരുന്നു. പാകിസ്ഥാന്റെ പ്രതിഷേധത്തെ അവഗണിച്ച് UAE അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് നൽകി ആദരിച്ചിരുന്നു. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള തീരുമാനത്തെ തുടർന്ന് ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിൽ നിന്നുള്ള ആദ്യ രാജ്യം കൂടിയാണ് UAE. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ അബുദാബി പിന്തുണച്ചിരുന്നു. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന് അബുദാബി ചൂണ്ടിക്കാട്ടി. പ്രാദേശിക അസമത്വം കുറയ്ക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ നടപടിയെന്നും അബുദാബി ഭരണാധികാരികൾ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാസം ഈ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെല്ലാം ഓരോന്നായി പരാജയപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക് പുതുമൈ ന്യൂസ്.